തൃശ്ശൂർ പൂരത്തിൽ തെച്ചുകോ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളിക്കും ഇത്തവണ നീതലക്കാവ് ക്ഷേത്രം പൂരം എഴുന്നള്ളിപ്പിൽ രാമചന്ദ്രൻ തിടമ്പേറ്റും പതിനൊന്ന് ആനകളാണ് നീതലക്കാവ് എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തത് വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് സുർജിത് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവിലാണ് എനിക്ക് പിറകിലിത രാ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നിൽക്കുന്നു എന്തായാലും പൂരത്തിൻ്റെ ആഘോഷ തീർപ്പിലേക്ക് തൃശ്ശൂർ എത്തുന്നു ഇതിനിടയിലാണ് ഇന്നലെ ആ വാർത്ത പുറത്തു വരുന്നത് ഈ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ നെയ്തലക്കാവ് ദേശമാണ് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പൂരത്തിൻ്റെ ആവേശം എത്രമാത്രം ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് നെയ്തിരക്കാവ് പൂരത്തിൻ്റെ ഭാഗമായി ഭഗവതിയുടെ തിടംപേറ്റിയാണ് തെച്ചിക്കോട്ടുക രാമേന്ദ്രൻ പൂരനഗരിയിലേക്ക് എത്തുക അതിനുശേഷം നായ്ക്കനാലിൻ്റെ ആ ഭാഗത്തു നിന്ന് അവിടെ നിന്നുമാണ് പത്ത് അനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും ഒടുവിൽ തെച്ചിക്കൂട്ടുകാവ് രാമേന്ദ്രനെ ഈ പൂരത്തിൻ്റെ ഭാഗമായി തെക്കേ ഗോപുരം നട തള്ളി തുറക്കുന്ന ചടങ്ങിലേക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നീടാണ് എറണാകുളം ശിവകുമാറാണ് പിന്നീട് ആ ചടങ്ങിൻ്റെ ഭാഗമായത് എന്തായാലും വലിയ ആവേശത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ അത് തെച്ചിക്കൂട്ടുകാവ് ദേവസ്വം ഭാരവാഹികളായാലും അപ്പുറത്ത് നെയ്തലക്കാവ് ദേവസ്വം ഭാരവാളായാലും പൂരപ്രേമികളായാലും ആനപ്രേമികളായാലും എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ അതായത് തെച്ചിക്കൂട്ടുകാവ് ദേവസ്വത്തിന്റെ ഭരവായിട്ടുള്ള ബിനോയ് നമ്മുടെ ചേരുകയാണ് ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെയുണ്ട് എത്രത്തോളം ആവേശമുണ്ട് ശരിക്കും നിങ്ങൾക്ക് കാരണം ഏക്കത്തുക കണക്കാക്കാതെയാണ് ഈ പൂരത്തിന്റെ ഭാഗമാക്കുന്നത് തന്നെ അല്ല നമ്മൾ ആനേനെ നമ്മുടെ ഈ സീസണിലായാലും മുൻ സീസണുകളിലായാലും പ്രധാനപ്പെട്ട പല പരിപാടികളിലും നമ്മൾ ഏക്കം നോക്കാതെ തന്നെ കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എടുക്കാൻ വേണ്ടി ആറാട്ടുപുഴ തറക്കിയ അതുപോലെ നമ്മുടെ തട്ടകത്തുള്ള രണ്ട് മൂന്ന് അമ്പലങ്ങളിലെ പൂരങ്ങൾ ഇതൊക്കെ നമ്മൾ പൈസ നോക്കാതെ കൊടുക്കുന്ന പൂരങ്ങളാണ് ഇതും അങ്ങനെയുള്ളൊരു ചടങ്ങായിരുന്നു പൂരവളംബരം മുന്നേ കാലം തൊട്ട് തന്നെ അത് അങ്ങനെ ആ പരിപാടി വളരെ ചരിത്രമായി മാറി അപ്പോൾ അത് അവരെയാണ് തീരുമാനിക്കേണ്ടത് ദേവസ്വം നെയ്തലക്കാവ് ദേവസ്വമാണ് തീരുമാനിക്കേണ്ടത് അതിൽ നമുക്കൊരു റോഡും ഇല്ല നമ്മുടെ ആന പോകുന്നു എന്ന് മാത്രം നെയ്തലക്കാവ് ഭൗതിക തന്നെയാണ് പ്രധാനം അപ്പോൾ അത് ദേവസ്വം ബോർഡ് അവരുടെ ഒരു ആന പ്രധാനപ്പെട്ട ഒരു ആനയാണല്ലോ അപ്പോൾ അവർ വേണമെന്ന് തീരുമാനം അവർക്ക് എടുത്തു തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഉപദേശക സമിതിയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നു വേറെ പരിപാടികൾ എടുക്കരുത് നമ്മളാണെങ്കിൽ അറിയാലോ ഈ നിബന്ധനകളും മറ്റു കാര്യങ്ങളും കാരണം നമുക്ക് പരിമിതികളുണ്ട് ദിവസങ്ങൾ എല്ലാ ദിവസവും അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല ആഴ്ചകളിൽ രണ്ട് പേരുപടിയൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആഴ്ച ഒഴിവാക്കിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് അത് ചെറിയ ഭക്ഷണം പോലെയായി നമ്മൾ ചാനലിലൂടെയൊക്കെ അറിഞ്ഞത് മറ്റേ നട തുറക്കുന്നത് നമ്മൾ പറഞ്ഞു അത് വിഷയമില്ല ഏതാനായാലും പരിപാടി ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനൊരു ടിസ്റ്റ് നമുക്ക് തന്നതാണ് അതെന്തായാലും ഒരു ആവേശമായി മാറി അവസ്ഥയാണ് വളരെ സന്തോഷമല്ലേ ഇപ്പൊ ഈ പരിപാടി വളരെ പ്രധാനമുള്ള പരിപാടിയാണ് നടുറപ്പ് ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഏഴിട്ട് കൊല്ലായിട്ടാണല്ലോ അങ്ങനെ നമ്മളിപ്പോഴും എന്താ പറയാ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോണാണല്ലോ നമ്മൾ ചെന്ന് ചരിത്രണ ഭാഗമാണ് അപ്പൊ ഇതൊരു ചരിത്ര സംഭാവിക്കും എന്തായാലും അപ്പുറത്ത് ഒരു കാഴ്ച കൂടി കാണിക്കാനുണ്ട് എസ് കെ ഈ തൊട്ടപ്പുറത്ത് ഈ രാമചന്ദ്രന്റെ അനിയൻ എന്ന് വിളിക്കുന്ന കൊമ്പൻ ദേവിദാസൻ തൊട്ടപ്പുറത്ത് അവിടെ തയ്യാറാവുന്നുണ്ട് അത് ഞാൻ പുരപ്പറമ്പിൽ തന്നെ അല്ല ഈ തെച്ചുകൂട ദേവസ്ഥന്റെ ആനപ്പറമ്പിൽ തന്നെയാണ് ഉള്ളത് അവിടെ ആന ഒരുങ്ങുകയാണ് അതാണ് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ദേവിദാസനും ഉണ്ട് ദേവിദാസൻ പറമേക്കാവ് ക്ഷേത്രത്തിന്റെ ഉൽ ഭാഗമാണ് ദേവിദാസൻ എന്തായാലും ദേവിദാസന്റെ ഒരുക്കം കൂടി ഇവിടെ കാണുകയാണ് ഈ രാ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എത്തിയ ശേഷമാണ് ഒരു പക്ഷേ ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന ആ ഒരു ചടങ്ങ് ഇത്രമാത്രം പ്രാധാന്യം അതായത് ഒരു ചെറുപൂരത്തിന്റെ ആൾക്കൂട്ടം അവിടെ പ്രകടമാണ് എല്ലാ ഘട്ടത്തിലും അത് രാമേന്ദ്രന്റെ വരവിന് ശേഷമാണ് അത്രമാത്രം ആ അതിന് ശ്രദ്ധ കിട്ടുകയും അത്രമാത്രം ആളുകൾ കൂടാനും എല്ലാം തന്നെ ഒരു അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇവിടെ ഇപ്പോഴത്തെ ഇത് ദേവിദാസനാണ് ദേവിദാസൻ കുളിച്ച് ഒരുങ്ങുന്ന ആ മനോഹരമായ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇക്കുറി പാറമേക്കാവിന് വേണ്ടിയാണ് ഈ ാസൻ എന്ന കൊമ്പൻ ഇറങ്ങുന്നത് എന്തായാലും കഴിഞ്ഞ ആ കഴിഞ്ഞ വർഷങ്ങളായി ഈ പാറമേക്കാവിന് വേണ്ടിയാണ് ദേവദാസൻ ഇറങ്ങുന്നത് കാരണം ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ അനിയൻ എന്നുള്ള ഒരു തരത്തിലാണ് ഈ ആന അറിയപ്പെടുന്നത് ആ ഒരു ഉണ്ട് എന്തായാലും ഗജശാസ്ത്ര ലക്ഷങ്ങളെല്ലാം തന്നെ ഒത്തിണങ്ങിയ മറ്റൊരു കൊമ്പൻ കൂടിയാണിത് ആ കൊമ്പൻ ഇവിടെ ഇതാ കുളിച്ചൊരുങ്ങുന്നു പൂരം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ആനകളുടെയും പൂരമാണ് എല്ലാ പ്രധാനപ്പെട്ട കൊമ്പന്മാരും അണിനിരക്കുന്ന ആ ഒരു കാഴ്ച അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചന്തം ആ ചന്തത്തിൽ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എത്തുന്നു ഒപ്പം തന്നെ ഇതുപോലെ ദേവിദാസൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കൊമ്പന്മാരെല്ലാം തന്നെ എത്തുന്നു എന്നുള്ളതാണ് പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ ഒരു ആവേശ ആ ഒരു ആവേശ കാഴ്ചക്ക് ഇനി മുപ്പതാം തീയതി സാക്ഷിയാകും അതിന്റെ തൊട്ട തലേ ദിവസമാണ് തെക്കേ ഗോപുരം നട തള്ളി തുറക്കുന്ന ചടങ്ങ് അത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എറണാകുളം ശിവകുമാറാണ് അത് നടത്തുന്നത് എസ് കെ ഓക്കെ താങ്ക് യു തെച്ചിക്കോട്ടുക രാമചന്ദ്രൻ തെക്കേ ഗോപുരം നട തള്ളി തുറന്ന് ഇറങ്ങി വരുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു പൂരപ്രേമികൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒരു കാഴ്ചയായിരുന്നു ലക്ഷക്കണക്കിന് പൂരപ്രേമികൾ ലോകമെമ്പാടും ഈ പൂരസമയത്ത് ഇവിടെ എത്തുന്നത് ഏറ്റവും അട്രാക്ഷനിൽ ഒന്ന് ഈ തെച്ചിക്കോട്ടുക രാമചന്ദ്രൻ്റെ പ്രകടനമാണ്